എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ ഫ്രം എസ് ടി കേഡറ്റ്സ്. ഇതൊക്കെ നേരത്തെയും കാലത്ത് ചെയ്യേണ്ട പരിപാടിയല്ലേ? കഴിഞ്ഞ വർഷത്തെ കറിയെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് മാറ്റി ഒന്ന് വൃത്തിയാക്കുക. ഇതേയിരിക്കുന്ന പുതിയ കരി ഇതിനിയും അങ്ങോട്ട് മറിക്കണം. അതിനു മുമ്പ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അത് നല്ലതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. എവിടുന്നോ കുറച്ച് വുഡൻ പാലറ്റ്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ അനിയൻ. കഴിഞ്ഞ ആഴ്ച ലുല്ലു ഫുഡ് ഫെസ്റ്റിവലിന് പോയപ്പോൾ കിട്ടിയ ഐഡിയ. ഇപ്പം ടെറസിൽ ഇരിക്കാൻ ഒരു പുതിയ സീറ്റിംഗ് ആയി. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ മൊത്തം ഞങ്ങളുടെ വീട്ടിലെ ടെറസിലാണ്. ഇന്നൊരു ചെറിയ ഫാമിലി ബാർബിക്യൂയിങ്. ഏകദേശം ഒരു വർഷമായി ഒരു ഫാമിലി ബാർബിക്യൂയിങ് ചെയ്തിട്ട്. അന്നൊന്നും വീഡിയോ എടുക്കാറില്ല, എന്നാൽ ഈ പ്രാവശ്യം ഒന്ന് എടുക്കുക. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന എൻ്റെ ചേട്ടനെയും എൻ്റെ അനിയനോ, അവരുടെ ഹാർഡ് വർക്ക്, അവരാണ് ഈ പ്രാവശ്യത്തെ ബാർബിക്യൂയിങ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാനും ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒരു മേൽനോട്ടത്തിന് ടേസ്റ്റൊക്കെ നോക്കാൻ, കഴിക്കാൻ, അത്രേ ഉള്ളൂ. ഈ ചിരട്ടയൊക്കെ വെറുതെ ഒരു ഭംഗിക്കിടുക. ഹൈ ക്വാളിറ്റി മാജിക് കോൾ, ഈ സാധനം കിടു കേട്ടോ. ഇതൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് പറിച്ചിട്ടാൽ മതി, പെട്ടെന്ന് തീ കത്തും. നല്ലതായിട്ട് ഫ്ലെയിം വരണമെങ്കിൽ ഇത് ബെസ്റ്റാണ്. മിക്ക ഐറ്റമൊക്കെ നേരത്തെ സ്റ്റോക്കുണ്ട്, പക്ഷേ ഒരു സാധനം കൂടെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി മനാമ വരെ പോയിട്ട് ഒന്ന് വാങ്ങിച്ചിട്ട് വരാം. ആ ഇതാണ് ഞങ്ങളുടെ ഓയിൽ കേട്ടോ, ഇപ്പം പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച, പക്ഷേ ഒരു 3 hours ലേറ്റായി പോയി. എന്നാലും സാരമല്ല, ഒരു ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റാവുന്നല്ല. ഇതാണ് ഞങ്ങളുടെ പുതിയ സ്റ്റൗ, ഒരു സിംഗിൾ ബേണർ സ്റ്റൗ. ഇത് മനാമയിൽ നിന്ന് ഏകദേശം ഒരു 10 dinars കിട്ടി. പിന്നെ ഒരു 500 fils ഒന്ന് ഗ്യാസ് അറയ്ക്കാനും കൊടുത്തു. ഒരു രാത്രി, ഒരു അവധി ദിവസം, അപ്പോൾ ചെറുതായിട്ടൊരു ഫാമിലി ബാർബിക്യൂ ഒന്ന് കൂടാമെന്ന് വെച്ചു. ഒരു ഫാമിലി ഗ്രില്ലിങ്, ഞങ്ങളുടെ സ്വന്തം ടെറസിൽ. കൊഞ്ചുണ്ട്, ടിക്കയുണ്ട്, സോസേജ് ഉണ്ട്. ഒരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. ചിക്കൻ്റെ കൂടെയും സോസേജും കഴിക്കാൻ കുബൂസുണ്ട്, നമ്മുടെ ലെബനീസ് ബ്രെഡ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഐശ്വര്യത്തോടെ തുടങ്ങുക ഗൈസ്. നമ്മുടെ ബാർബിക്യൂ എൻ്റെ അനിയനാണ് ആദ്യമേ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ ഈ ഗൈസ് എന്നുള്ള വിളി പല യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഗൈസ്, സ്പെഷ്യലി ശങ്കരൻ. എടാ അപ്പുവെ, നമുക്ക് കോഴിയും കൊഞ്ചിനെയും കത്തിച്ചാൽ മതി, വീട് കത്തിക്കണ്ട. എൻ്റെ അനിയൻ സുല്ലിട്ടെടുത്ത് എൻ്റെ ചേട്ടൻ ഇപ്പോൾ തുടങ്ങിയേക്കാണ്. ഉച്ചയ്ക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വന്ന് പരിപാടി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ പണ്ട് തൊട്ട് പുള്ളി ബെസ്റ്റാണ്, നല്ല പണി. എല്ലായിടത്തും ഫ്ലെയിം ഒക്കെ ഒന്ന് ചെറുതായി പിടിച്ചു വരുന്നുണ്ട്. ചെറുതായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഒഴിക്കുക. വീണ്ടും കത്തിക്കുന്നു, ഹൈലി ഫ്ലെയിമബിൾ. ഏകദേശം ശരിയാവുന്നുണ്ട്. എൻ്റെ മേളിലത്തെ കവർ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണം.
മാജിക് കോൾ ഇട്ടുകൊണ്ട് കുറച്ച് നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. അലുമിനിയം ഫോയിലിൽ ചെറുതായിട്ട് ഓട്ടയിടുകയാണ്. ഇതിപ്പോൾ ചെറിയ കാറ്റുണ്ട്, പാനം പറന്നു പോയിരിക്കാൻ പറ്റും. പിന്നെ നന്നായിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ചിക്കനും സോസേജും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഈ ഓട്ടയുടെ ഇടയ്ക്കൂടെ നല്ലതായിട്ട് തീ പിടിച്ചാൽ, തീ പിടിക്കാല്ല, തീ കയറിയാൽ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടും. സൂക്ഷിച്ച് വെക്കണം, അല്ല കൈ കൊള്ളും. ഓക്കെ ഓക്കെ, എല്ലാം ശരി. ഒന്നുകൂടെ നമ്മൾ കറക്കാൻ പോവാം. അങ്ങനെ കുറച്ച് ചിക്കൻ സോസേജും ബീഫ് സോസേജും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മസാലയൊക്കെ പുരട്ടി നന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി, കുറച്ച് വെട്ടം കിട്ടാൻ. ദേ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മുടെ ചെറിയ ഗ്യാസ് സ്റ്റൗ കത്തിക്കും കേട്ടോ. ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചാൽ നമ്മളിതിൽ കുറച്ച് ചിക്കൻ വറുക്കണം. അങ്ങനെ പാത്രത്തിലുള്ള എണ്ണ ശരിക്കൊന്ന് ചൂടാവട്ടെ. ഒരിടത്ത് സോസേജ് ഗ്രിൽ ചെയ്യുന്നു, അവിടെ ചിക്കൻ വറുക്കാൻ പോകുന്നു. ഒരിടത്ത് പാല് കാച്ച്, അവിടെ കല്യാണം. ഇവിടെ കല്യാണം, ഇവിടെ പാല് കാച്ച്. ആദ്യം നമ്മൾ ഇച്ചിരി കൊഞ്ച് വറുക്കുക കേട്ടോ. ഓരോ കൊഞ്ചും ആ പാത്രത്തിൽ വറക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വായിന്ന് വാട്ടർഫോൾ ഇസ് കമ്മിങ്. ആ എന്താ മണം, അടിപൊളി കൊഞ്ച്. കണ്ട മക്കളെ, കൈപ്പണിയാ കൈപ്പണി. വൈ ഷുഡ് ഗേൾസ് ഹാവ് ഓൾ ദ ഫൺ. അങ്ങനെ കൊഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ പാത്രത്തിലോട്ട് ഇടുക, ഓരോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. പെട്ടെന്ന് രണ്ടെണ്ണം എടുത്ത് വിഴുങ്ങ. ഇനിയും കുറച്ച് ഹോം മെയ്ഡ് മാരിനേറ്റഡ് ടിക്ക നമുക്കൊന്ന് ഗ്രിൽ ചെയ്യാം. ഒരു കൊഞ്ച് വിഴുങ്ങ. എങ്ങനുണ്ട്? അവക്ക് പറയാൻ വാക്കുകളില്ല. ഇനി നമ്മൾ സോസേജ് എടുത്ത് തിരിച്ച് ഈ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചേക്ക് കുറച്ചും കൂടെ ഒന്ന് പൊരിക്കാം. നേരത്തെ കണ്ട് മാരിനേറ്റഡ് മീറ്റ് ഗ്രിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ സോസേജ് ഒക്കെ ഫ്രൈ ആയി. കുറച്ച് കുബൂസ് വെച്ച് നമുക്ക് കുറച്ച് സോസേജ് കഴിച്ചു നോക്കാം. അപ്പോൾ താങ്ക് യു മമ്മി. അപ്പോൾ ഒരു കുബൂസ് എടുക്കുക, നേരെ പോയി പാത്രത്തിൽ നിന്ന് ഒരു ഒരു പീസ് സോസേജ് അങ്ങ് എടുത്തിട്ട് കുബൂസ് ഒന്ന് റോൾ ചെയ്ത്. ഇനി അടുത്ത മെയിൻ രണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഹായ് ബ്രൂണി, ബ്രൂണി കം കം കം. ആ ബ്രൂണിക്ക് രണ്ട് പ്ലേറ്റ് സോസേജ്. ആ ടിക്ക അവിടെ തീക്കാതെ നിലവിളിക്കാൻ തോന്നുന്നു. എല്ലാം കത്തിപ്പോയോ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല, തീ ഒന്ന് ശരിക്കും പിടിക്കട്ടെ. മീറ്റ് കഴിക്കുമ്പോൾ സാലഡ്സ് വളരെ നല്ലതാണ്. ആ ഗ്രിൽഡ് ബീഫ് ഒന്നും കൂടെ ഗ്യാസ് സ്റ്റവ് ഇട്ട് വരട്ടി നല്ലതായിട്ടൊന്ന് കുക്കായി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ മെയിൻ ഹൈലൈറ്റ്, ചിക്കൻ ഫ്രൈ. നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അടിപൊളി ഫാം ചിക്കനാണ്, ഫ്രഷാണ് സാധനം.
നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് വറക്കട്ടെ. ഞങ്ങളുടെ ചേച്ചി ഉണ്ടാക്കിയ സ്പൈസി ഹമൂസ് ആൻഡ് ചട്നി. ബ്രൂണി നോക്കിയിരിക്കുക, എപ്പോഴാ ഡിന്നർ ടൈം. അവിടെ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക ഒന്ന് കാത്തിരിക്കാൻ. വെയിറ്റിംഗ് ഫോർ ഡിന്നർ. സോസേജ് നിന്ന് കത്തുന്നു. ഓ, എനിക്കിത് തന്നെ പണി. അങ്ങനെ ബാക്കിയുള്ള മാരിനേറ്റഡ് ബീഫ് ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് സ്റ്റൗവേ വെച്ച് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക, ശരിക്കൊന്ന് ഫ്രൈ ആവാൻ. അത് കഴിഞ്ഞിട്ട് അടുപ്പയിൽ വീണ്ടും ചിക്കൻ ഫ്രൈ ഒരു സെറ്റും കൂടെ വെച്ചു. ഓഹ്, എന്താ മണം! അങ്ങനെ ഈ സെറ്റ് കോഴിയോടെ കഴിക്കാനുള്ള എല്ലാം കഴിച്ചു തീർത്തും പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞു ഗൈസ്. പിന്നീട് വീഡിയോ ഒന്നും പിടിക്കാനുള്ള ശക്തിയില്ലായിരുന്നു, അതുപോലെ വയറ് ഫുള്ളായി. എനിവേ, ഇറ്റ് വാസ് എ നൈസ് ഈവനിങ്. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ അറബിയുടെ കോഴി സമയം തെറ്റി കൂവിയപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ ലേറ്റ് ഈവനിങ് കഴിഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ ഗൈസ്. ഇറ്റ് വാസ് എ ഗുഡ് ഫാമിലി ടൈം. സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോയി. നമ്മുടെ വുഡൻ പാലറ്റ്സൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയും അടുത്ത പ്രാവശ്യമായിട്ട് ഇതിവിടെ ആക്കിയാലോ എന്ന് വിചാരിക്കുക. എന്തായാലും ചെറിയൊരു നോർമൽ സീറ്റിങ്ങിന് വേണ്ടി തൽക്കാലം ഇത്രയും മതി. പറട്ടെ.